അപ്പോ 2021 നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ മാത്രമല്ല, വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, January 1 അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ഞങ്ങള് ന്യൂ ഇയറിന് ഞങ്ങള് ഞാനും സുർജിത്തും, സുർജിത്തിന്റെ ചേട്ടൻ ശ്രീജിത് ചേട്ടനും, പിന്നെ അവർ രണ്ടുപേരുടെയും വൈഫും അനഘയും, പിന്നെ അനുശേച്ചിയും കൂടെ ആണ് ഞങ്ങൾ ന്യൂ ഇയറും ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലായിരുന്നു ഇവിടെ ഞങ്ങളുടെ ആഘോഷമൊക്കെ. ഇതാണോ, നമുക്ക് അതിനൊന്നും പറ്റിയില്ല, കൊറോണ ഒക്കെ അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പകൽ നേരം വെളുത്തപ്പോൾ പുറത്തിങ്ങനെ റൗണ്ട് അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഗിഫ്റ്റ് വേണം, ഗിഫ്റ്റ് എടുക്കട്ടെ. ഭയങ്കര എക്സൈറ്റഡ്. ഓ അങ്ങനെയാണോ? ഓ ഗിഫ്റ്റ് എടുക്കണ, ഞാൻ കയറി കയറി ഇരിക്കും. ഞാൻ എടുക്കട്ടെ, സാധനം എടുക്കട്ടെ. എന്തായിരിക്കും ഗിഫ്റ്റ് പറ? പിന്നെ പിന്നെ ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഡെയറി മിൽക്ക്. തുറക്ക്. എന്താ സന്തോഷം നോക്കിയ. രേണുക ചേച്ചി ചതിച്ചു നമ്മളെ. ഉണ്ണി ഉണ്ണിയും കാര്യമായിട്ടാണ് നോക്കണ്ടിട്ട. വാ ഇത് എടുക്കാൻ എന്നെ സഹായിച്ചത് അപ്പനിയാണ്. ഞാൻ അപ്പനിക്ക് മെസ്സേജ് അയച്ചു, അപ്പനിയോട് ഇത് ഫോട്ടോ അയച്ചു കൊടുത്തു. അതൊക്കെ മോളെ എന്റെ ഫോണിൽ നിന്ന് എടുക്കാൻ എന്താ പണി. അപ്പനിക്ക് പ്രത്യേകം ഔട്ട് ഔട്ട് ഇട്ടാ. അപ്പനിത്താനോട് പറഞ്ഞു ഇത് മേടിച്ച് എടുത്തരണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പനി ഓർഡർ ചെയ്തു. മോളോടൊക്കെ പറയണ്ടായിരുന്നല്ലോ ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നല്ലോ ചാറ്റില്. എങ്ങനെയുണ്ട്, ഇഷ്ടയാ? ഇത് ഷേപ്പ് ചെയ്യേണ്ടി വരുമോ? ഇന്നെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഇന്ന് വൈകുന്നേരം സെലിബ്രേഷൻ ഇടാം. ഓ എന്താ ആകാംക്ഷ. വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇടുന്ന ഇങ്ങനെ ആക്രാന്തം. ഇഷ്ടയാ? ആർക്കും അറിയില്ല, കൊറേ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് എന്നോട് അവരെ എത്തിച്ചത്. തട്ടിതുള്ളതൊക്കെ മതിയില്ലേ എന്റെ പൊന്നെ. അത് കയ്യുമ്പുള്ള പൊടിയും അത് മാക്കണ്ട, നീ വണ്ടിയുടെ ഉള്ളിൽ പൊടിയുണ്ട്. അപ്പൊ നല്ല കവറിലിട്ട് വെച്ചാൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പോയിട്ട്. നല്ല പൂക്കളൊക്കെ ഉണ്ടല്ലോ. വീട്ടിൽ പോവാണ്. അവളുടെ പുത്തൻ ഡ്രസ്സ് അവൾക്ക് ഇടാൻ കൊതിയായിട്ട് പോയി. അപ്പൊ അവൾ വീട്ടിൽ പോയിട്ട് അവളെന്നെ ഷേപ്പ് ചെയ്തിട്ട് ഇന്നലെ ഇടാനുള്ള പരിപാടിയാണ്. അതിനുശേഷം എന്റെ വീട്ടിൽ പോയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടമായില്ല. അപ്പോ ഇഷ്ടമായി, ഇഷ്ടായിക്കണ. എത്ര മാർക്ക് കൊടുക്ക? 10 എത്ര മാർക്ക് കൊടുക്ക? 9 മാർക്ക് കൊടുക്ക. ഓ യേ. ആ ഇനി മുത്തുമോളോട് അഭിപ്രായം ചോദിക്കും. മുത്തമായി, മുത്തുമോളെ എങ്ങനെ ഡ്രസ്സ് എങ്ങനെ എടുത്താടെ? നല്ല വിങ്ങിണ്ടാ. അപ്പൊ നമുക്ക് കാര്യമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലാട്ടാ. എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കേക്ക് മുറിക്കണമൊന്നും ഇല്ലാട്ടാ. ഉപ്പതേ സ്പെഷ്യൽ പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും കൂടി ഇന്ന് കഴിക്കുക, അതാണ് നമ്മുടെ ആഘോഷട്ടാ. ഓ പൊറാട്ട അടിപൊളി. നമ്മൾ പൊറാട്ട ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടില്ലല്ലോ.
പത്ത് ദിവസം ചെയ്യാലേ. ആ ഓക്കെ, കറി സൂപ്പറാണ്. പൊറോട്ട ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, നിങ്ങൾ പറയാം. അത് മോള് പറയട്ടാ, അമ്മയും മോളും പറഞ്ഞു, മോളും പറഞ്ഞു കേട്ടാ. തോൾ സുന്ദരിയുണ്ട് ക്യാമറ അല്ലേ. കറിയുടെ അഭിപ്രായം ഇപ്പൊ പറഞ്ഞു കേട്ടാ. നിമ്മ പൊറോട്ട എങ്ങനെ ഉണ്ടെന്ന് പറയും. കറി മാസം വരെ ഉണ്ടല്ല, എന്നുണ്ട് പൊറോട്ട ഉണ്ടെന്നാ. നല്ല കണ്ടല്ലേ, നല്ല മായ ഉണ്ടല്ലേ. അപ്പൊ ഇനി ഞാൻ കഴിക്കട്ടെ. അപ്പോ ഞങ്ങൾ കഴിക്കാൻ പോകണട്ടാ. ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ. ഫ്രണ്ട്സ്, നെല്ല് നെല്ലിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് പോകുന്ന ആൾ നെല്ലൊക്കെ പൊട്ടിച്ചെന്ന് പറയണത്. ഏ, നാട്ടുകാരെ പിടിച്ചോളെ ഇടി കൂട്ടാ. ഒരു കാര്യം ചെയ്യ്, കയ്യൊന്നും ഇങ്ങനെ ഇങ്ങനെ ആക്കി കറക്റ്റ് ഒരു കോലം പാടത്ത് സെന്ററിൽ കോലം എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഫോട്ടോ എടുക്കാനാ.